പള്ളിയിൽ അനാശാസ്യം നടത്തിയ വൈദികനെ നാട്ടുകാർ കയ്യോടെ പൊക്കിയപ്പോൾ വീട്ടിൽ നിന്ന് അമ്മയും പെങ്ങളെയും കൊണ്ട് വിളിച്ചു. അല്ല, ഇയാൾ കയറി പിടിച്ചു കഴിഞ്ഞാൽ അച്ഛൻ പറയും, ഇവനെ വിളിച്ചെന്ന് പറയും. ഇയാളെന്ത് പറഞ്ഞു, നമ്മുടെ ഈ പിന്നെ ഇതുണ്ടല്ലോ, ഭിത്തി കെട്ടുമ്പോ ഒരു പാരപ്പറ്റ് കിട്ടുമല്ലോ, അതേലോട്ട് ഇങ്ങനെ ചവിട്ടി പിടിച്ച് എന്നോട് പറഞ്ഞ കാല് പകുതി അവിടെ കുള്ള. ഞാൻ എന്തേലോട്ട് പിടിച്ച് ഈ മൊബൈലിന്റെ ഇത് ഓൺ ചെയ്ത് ഇങ്ങനെ വെച്ചു വെന്റിലേഷനും കൂടെ. വെന്റിലേഷൻ കൂടെ കുറച്ച് ഇങ്ങനെ ആള് വന്നു, അമ്മയും വന്നു, പെങ്ങളും വന്നു, പിന്നെ വേറെ ആരാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കതകം മുട്ടി, കതകം മുട്ടി കഴിഞ്ഞപ്പം ഇയാള് നൂല് ബന്ധമില്ല നീക്കി അച്ഛൻ. പലതരത്തിലുള്ള സ്വഭാവ വൈകൃതങ്ങളുള്ള വൈദികരെ കുറിച്ചും അവർ നടത്തിയ പീഡനങ്ങളെ കുറിച്ചും വിശ്വാസികൾ I2I ന്യൂസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ വിശുദ്ധ ബലിയർപ്പിക്കുന്ന ദൈവാലയത്തിനുള്ളിൽ അനാശാസ്യം നടത്തിയ വൈദികനെ കുറിച്ച് പറയുന്നത് കേൾക്കുക. കൈമുത്തങ്കാരത്തെ കുറിച്ച് ബർണവാസ്തുരുമേനി പറഞ്ഞു, അച്ഛന്റെ കൈയുടെ ഭംഗിയല്ല നമ്മൾ കൈമുത്തുന്നത്, മശിഹാതമ്പുരാന്റെ തിരുശരീരത്തിന് അടുത്ത് ആഘോഷത്തിലുള്ള ആ കൈകൾ എന്നുള്ളതില്ല നമ്മൾ മുത്തുന്നത്. അച്ഛനും ആ രീതി തന്നെ വേണം മുത്തിക്കാൻ, അച്ഛനും ആ രീതി വേണം മുത്തിക്കാനായിട്ട്. പക്ഷേ അച്ഛൻ ആ രീതി മുത്തിക്കുന്നില്ലെങ്കിൽ അതിന്റെ കോടാലി അച്ഛന് കിട്ടിക്കോളും. പക്ഷെ നമ്മള് മശിഹാതമ്പുരാന്റെ തിരിശരീരത്തിനടുത്ത് ആഘോഷിച്ചിട്ടുള്ള ആ കൈകളാ മുത്തുന്നത്. ചേട്ടി പറഞ്ഞതിനോട് എനിക്ക് പിന്നെ വിയോജിപ്പൊന്നുമില്ല, കാരണം ഒത്തിരി പേര് ഇപ്പോഴത്തെ കാലത്ത് പണ്ട് കാലത്ത് അച്ഛനാകുക എന്ന് പറഞ്ഞ ഒരു വലിയ ഒരു ഒരു ദൈവികമായ ഒരു അനുഗ്രഹം പോലെയാണ് അന്ന് കരുതിയിരുന്നത്. അന്നത്തെ കാലത്ത് പിന്നെ സാമ്പത്തികമുള്ളവൻ, നല്ല കുടുംബത്തിൽ പിറന്നവൻ, നല്ല സ്വഭാവമുള്ളവനെ മാത്രമാണ് അച്ഛനാക്കിയിരുന്നത്. അന്ന് നമ്മൾ അച്ഛന്മാരെ എല്ലാം ബഹുമാനിച്ചിരുന്നു. അന്ന് അച്ഛന്മാരുടെ ഒരു സേവനമായിരുന്നു. പാമ്പാടി തിരുമേനി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, കാലഞ്ചേരി തിരുമേനിയാണ് പാമ്പാടി തിരുമേനി. വളരെ സൗമ്യനായ ഒരു മനുഷ്യനായിരുന്നു, പരുപല തിരുമേനിയുടെ ഒരു ശിഷ്യനായിരുന്നു പാമ്പാടി തിരുമേനി എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ വളരെ വളരെ സോഫ്റ്റ് ആയിട്ട് ജീവിച്ചിട്ട് മനുഷ്യനാ. ഈ മെത്രാനാന്ന് പറയാൻ വഴി മാറി നടക്കുകയൊക്കെ ചെയ്ത ആളുകളാണ്. നിർബന്ധം ഇല്ലാന്ന് പറഞ്ഞ് ഒഴിഞ്ഞൊഴിഞ്ഞ് അവിടെ ചെന്ന് ആര് ചോദിച്ചാലും സഹായം കൊടുത്തേ വിടുകയുള്ളൂ. ആ കുന്നുംപുറത്ത് വത്തമ്പുറത്ത് എന്ന് പറയുന്ന ഒരു ഭയങ്കര കുന്നാണ്. ആ കുന്നിന്റെ മുകളിൽ ചെല്ലുമ്പം വളരെ ക്ഷീണിച്ചാണല്ലോ ഭക്ഷണം കൊടുത്ത് അവരെ തണുപ്പിച്ചേ വിടുകയുള്ളൂ. അങ്ങനെ അങ്ങനെയൊക്കെ ഒരു പണ്ടത്തെ കാലത്തെ അച്ഛന്മാരുടെ ഒരു രീതി എങ്ങനെയാണ്. ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാല് എന്റെ ഒരു കാര്യം എന്ന് വെച്ചാല് ഒരാളെന്നോട് പറഞ്ഞു, തെരുവിൽ വന്ദനം, പന്തിയിൽ മുഖ്യാസനം, മൃഷ്ടാന്ന ഭോജനം, ഇത് മൂന്നുമാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ക്വാളിറ്റി ഒന്നുമില്ല. പണ്ടത്തെ കാലത്ത് അച്ഛന്മാരുടെ കൂടെയൊക്കെ നിന്ന് ചുവള്ളവനാണോന്ന് നോക്കി ചെക്കുന്നിപ്പം ഏതെങ്കിലും മെത്രാത്തിനെ കൈയും കാലും പിടിച്ച് സമ്മനയിൽ അഡ്മിഷൻ മേടിക്കും, നാല് കൊല്ലാകുമ്പോൾ കുപ്പായം മാറും, കുപ്പായം മാറി കഴിഞ്ഞ പിന്നെ കാശായി. ഇതാണ് ഇവരുടെ നോട്ടം. ദൈവത്തിന്റെ ഒരു, പക്ഷെ ഇതിനകത്ത് എക്സെപ്ഷണൽ കേസസ് കാണും കേട്ടോ. ഇതിനകത്ത് നമ്മളെ 100 പേരും പറയാൻ പറ്റും. ഇതിനകത്ത് ചിലപ്പോ ഒരു പക്ഷെങ്കിൽ നല്ല ജീവിതമുള്ളവരും കാണും. ഇപ്പൊ എനിക്കറിയാവുന്ന ഒരു അച്ഛനെ സംബന്ധിച്ചൊരു മധുവായി നിന്നാണല്ലോ കൈ കുത്തിക്കുന്നത് പെണ്ണുങ്ങളൊക്കെ. പെണ്ണുങ്ങളിങ്ങനെ ഈ സാരിയുടെ തലപ്പുകൊണ്ടാണല്ലോ തലക്കൂടി ഇങ്ങനെ ഇടുന്നത്. അച്ഛൻ ഈ മുകളിൽ നിൽക്കുമ്പം ഈ ഫ്രണ്ട് കംപ്ലീറ്റും വിട്ടും മറയത്തില്ല. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞത് മശിഹാതമ്പുരാന്റെ തിരിശരീരത്ത് ആഘോഷിച്ചിട്ടുള്ള ആ കൈകളാണ് നമ്മൾ മുത്തുന്നത്. ആ അച്ഛൻ ആ മുത്തിക്കുന്നുള്ള ധാരണയാണ് അച്ഛൻ മുത്തിക്കാൻ. പക്ഷെ അച്ഛൻ ഇടയ്ക്ക് ഇതിനകത്തോട് ഒളിഞ്ഞു നോക്കും. അതൊരു വല്യപ്പം കണ്ടു. വല്യപ്പം കണ്ട് ഒരാളോട് പറഞ്ഞു, അച്ഛൻ്റെ നോട്ടം അത്ര ശരിയല്ലെന്ന്. ഈ പെണ്ണുങ്ങളെ സംബന്ധിച്ച് ഇപ്പം തലയിൽ കൂടെ കിടക്കുന്ന ഇങ്ങനെ തലയിലിട്ടു, ഇപ്പം ഈ ബ്ലൗസിന്റെ ഫ്രണ്ട് തുറന്നാണ് കിടക്കുന്നത്, ഒത്തിരിയൊക്കെ മൂടി പൊതച്ചു പോകും. അതിനകത്ത് നോക്കുന്ന അച്ഛന്മാര്, അപ്പൊ അച്ഛൻ കൈ മുത്തിക്കുന്ന സമയത്ത് അച്ഛൻ നോക്കുന്നു ഇങ്ങനെ. ഒത്തിരി പുഴുക്കുത്തുകളുണ്ട്. പക്ഷെ ദൈവം നമ്പുരാൻ ഉണ്ടെന്നുള്ളതിന് ഇപ്പൊ ചേച്ചി മുമ്പേ പറഞ്ഞ അവസാനം അച്ഛൻ മരിച്ചുപോയെന്ന് പറഞ്ഞു ചീപ്പേണ്ടായിട്ട്. അത് ദൈവത്തിന്റെ ഒരു ശിക്ഷയാണ്. അത് നമ്മള് പിന്നെ ഏതോ വെളിപാടിലും മറ്റേ പറയുന്നുണ്ട്, മിളയച്ച് നിൽക്കൃകാലത്തിട്ട് നിൽക്കുമ്പോൾ വായിക്കുന്നവൻ അറിഞ്ഞുകൊള്ളട്ടെ എന്ന്. ഈ പിന്നെ ഓരോരോ കാര്യങ്ങളിൽ നമ്മളിപ്പം ഈ എന്റെ അപ്പനെ, പക്ഷെ ഞാൻ കുർബാനയ്ക്ക് കൂടുന്ന സമയത്ത് ഞാൻ രാവിലെ പച്ചവെള്ളം പോലും കുടിക്കാം. പള്ളി തേച്ച ഉടനെ ഞാനങ്ങ് പോകും. കുളിച്ചേച്ച് പോയി അവിടെ പോയി അന്നേരം കത്തിയാരുന്ന് പള്ളി അടച്ച് അടിച്ച് കഴിച്ചു പോകും. പള്ളി അടച്ചപ്പോൾ ഞാൻ അവിടെ കയറുന്നു, ഞാൻ മുട്ടേ കുത്തുന്നു പ്രാർത്ഥിക്കും. ആരെയും കാണിക്കാനായിട്ടല്ല, കാരണം നമുക്കൊരു ഒരു സ്വയം ശോധനമാണല്ലോ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ഒരു 6-7 കൊല്ലം കഴിഞ്ഞപ്പോ പിന്നെ എനിക്ക് തോന്നി ഇത് എനിക്ക് ഞാൻ അവിടെ നല്ലതായിട്ട് വായിക്കും, പാട്ടുപാടും, ദൂക്കിറ്റി എടുക്കും. എന്നാ കുറച്ചാളുകളെ ഇവിടെ ഉള്ളു, ഞങ്ങളുടെ ഇവിടെ ഉള്ളു. പക്ഷെ എനിക്ക് ഈ അച്ഛൻ വായിക്കുന്ന പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ അന്നേരം എന്റെ നോട്ടം ഞാൻ വായിക്കുന്നു നോക്കുന്നുണ്ടോ, ഞാൻ പാട്ടുപാടം നോക്കുന്നുണ്ടോ, ഞാൻ എന്റെ ദൂക്കുറ്റിക്കകത്ത് അച്ഛൻ കുന്തിരിക്കെട്ടവണ്ണ പോകെ പോകുന്നു, ഇതൊക്കെയാണ് എൻ്റെ. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് കോൺസെൻട്രേറ്റ്. ഒരു ദിവസം എനിക്കൊരു സുഖമില്ലാന്ന്, ഞാൻ ഇച്ചിരി കാപ്പി കുടിച്ചു, കാപ്പി കുടിച്ച് ചെന്ന് താഴെ നിന്ന് ശുശ്രൂഷ കയറാതെ. അന്ന് എനിക്ക്
അച്ഛൻ പ്രാർത്ഥിക്കുന്നു, നോക്കി എനിക്ക് ശരിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി. പിന്നെ ഞാൻ പറഞ്ഞാൽ ഞാൻ കുർബാന കൂടി, എനിക്ക് ശരിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. ഞാൻ 6-7 കൊല്ലം കുർബാന കൂടിയിരുന്നു, 6-7 കൊല്ലം. അപ്പൊ അന്ന് ഈ ഇപ്പോഴത്തെ കാതോലിക്കായിക്ക അന്നിവിടെ സെമിനാരി മിഷൻ വരുന്ന സമയത്ത് ഞാൻ കുർബാന കൂടെ സമയം. അപ്പൊ ഞാൻ പറഞ്ഞാ എനിക്ക് നൽകും, കാരണം എനിക്ക് ഈ പ്രാർത്ഥന, ഞാൻ അവിടെ നല്ലതായിട്ട് അച്ഛൻ പറഞ്ഞു ആയിട്ടിറങ്ങരുത്. ഞാൻ പറഞ്ഞാൽ ഇതാ സംഭവം, എനിക്ക് ഈ പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളില്ല പിന്നെ തന്നെ പള്ളി പോകണം. നമ്മളൊരു ഒരു ഏതൊരു സാക്രമെന്റും, ഒരു സാക്രമെന്റ് നടത്തുമ്പം ദൈവീം അതിനകത്തുണ്ട്. എല്ലാ എല്ലാ കൂദാശയുടെ ആദ്യം 51-ാമ സൂറ അനുതാപത്തോടു കൂടിയാണ് ആ കൂദാശകൾ സംബന്ധിക്കുന്നത്. അത് കൊച്ചിനും കാണലും കൊള്ളാം, എന്താണെന്നും കൊള്ളാം. പക്ഷെ അത് ഈ ചൊല്ലുന്നവരും ലേമനും മനസ്സിലാക്കണം, ഈ പ്രീസ്റ്റും മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ ദൈവം അവർക്ക് ശിക്ഷ കൊടുക്കുന്നുള്ള യാതൊരു സംശയമില്ല. ഒരു കാര്യം ആലോചിക്കണം, പാമ്പാടി തീമനയുടെ കാലത്ത് ദേറെ എങ്ങനെയായിരുന്നു എന്നാലോചിക്കണം. അന്നത്തെ അവിടെ ആളുകൾക്ക് ഒരു അഭയകേന്ദ്രം വരുന്നത് പാമ്പാടത്തിന് വേണ്ടി. അപ്പം ഇന്നിപ്പം അറിയാമല്ലോ, ഇപ്പം മുന്നോട്ട് പോകണില്ല കേട്ടോ. ആ പാമ്പാട് തിരുമേനി ശേഷം വന്ന ഇവാനിയസ് തിരുമേനി അങ്ങനെ ഒരു ഭയങ്കര കർക്കശനായിരുന്നു. പെട്ടെന്ന് ഉറണ്ടെന്നപ്പോ എന്റെ പിതാവിന്റെ ഒരു ഉറ്റ സ്നേഹിതനായിരുന്നു. അപ്പൊ ഞാൻ പറയാം, തിരുമേനി ഒരു 2 മിനിറ്റ് ശ്വാസം വിടണ്ട എന്ന് പറഞ്ഞാൽ ശ്വാസം വിടുകയില്ല. അപ്പൊ അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. ഇന്നൊരു PSC ആപ്ലിക്കേഷൻ എഴുതി ഒരു ജോലി സമ്പാദിക്കുക എന്ന് പറഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇപ്പൊ ഈ ഒരു സ്വല്പം അയച്ചു പള്ളിയിലൊക്കെ പോയി, അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു മെത്രാജനെ കണ്ട് കൈമണി അടിച്ചു അല്ല കരഞ്ഞു പോയി, ഒരു ലെറ്റർ മേടിച്ചാൽ സെമിന്റെ അഡ്മിഷൻ കിട്ടി കഴിഞ്ഞാൽ 4 കൊല്ലം കഴിയുമ്പം അങ്ങനെ വേഷം മാറും, പട്ടമാറും. പട്ടമായി കഴിയുമ്പോഴത്തേക്ക് ഒരാൾ എന്നോട് പറഞ്ഞു, എന്റെ ഫ്രണ്ട് പറഞ്ഞു, പിറ്റത്തെ ദിവസത്തെ മനോരമയെ കാണും ഓർത്തഡോക്സ് സഭയിലെ ഒരു യുവൈ ചെമാശന് PSC BEd പാസ്സായ ഒരു യുവതിയെ വധുവായിട്ട് ആവശ്യമുണ്ടെന്ന് പത്രത്തിൽ പരസ്യം കൊടുക്കും. എവിടുന്നേലും ഒരു BSC BEd അപ്പൊ അന്നേരം സ്കൂളിലാക്കും. അപ്പം നമുക്ക് 10 ലക്ഷം കൊടുക്കണമെങ്കിൽ അച്ഛൻ ജമ്മാശനെ സംബന്ധിച്ച് 3 ലക്ഷം കൊടുത്താൽ മതി. ചുരുക്കം പറഞ്ഞാൽ ഈ സമുദായ സ്കൂളുകളിലെല്ലാം അച്ഛന്റെ മസ്ക്യാമാരിക്കൊണ്ടിങ്ങനെ ഫില്ല് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇത് അവരെ സംബന്ധിച്ച് അന്ന് അച്ഛനൊരു ബൈക്കായിരിക്കും, അച്ഛന്റെ ആഗ്രഹം ഒരു ബൈക്കായിരിക്കും. അത് കഴിഞ്ഞ് ആ ബൈക്ക് ഒന്ന് ബുള്ളറ്റ് ആക്കണം, അത് കഴിഞ്ഞ് അച്ഛനത് 1800 ആക്കണം, പിന്നെ അത് ഇന്നോവ ആക്കണം, പിന്നെ BMW. ഇങ്ങനെ അച്ഛന്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെ അങ്ങ് പോവുകയാണ്. ഇപ്പം ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞു കിട്ടുന്നത്, ഇപ്പം എന്റെ ഒരു പിന്നെ അളിയന്റെ അനിയൻ പാത്രികീസ് പാത്രികീസ് വശത്താണ്, കൊല്ലത്തെ കണ്ടുള്ള ഒരു ഒസ്താത്യോസ് മെത്രാജ് അവരുടെ ഒരു പാത്രികീസ് സുനിൽ ഓർത്തഡോക്സ് ആണോ? അതെ. പാത്രികീസ് വശത്ത് ഒരു ഒസ്താത്യോസ് എനിക്ക് കൊല്ലത്തെ കണ്ടാന്ന് തന്നു. പുള്ളിയെ ഒരു പള്ളിയിൽ കുർബാന അന്ന് സൺഡേ സ്കൂളിന്റെ ആത്മീയ സംഘടനകളെ വാർഷിക എല്ലാം കൂടെ വെച്ചു. അദ്ദേഹത്തെ ചിന്തിച്ചപ്പോ രാവിലെ പള്ളിയിൽ തിരുമേനി കുർബാനയിൽ, ഉച്ച കഴിഞ്ഞ് സമ്മേളനത്തിൽ പങ്കെടുക്കുക, പിള്ളേരെല്ലാം ഇങ്ങനെ സന്തോഷിച്ചിരിക്കുക. തിരുമേനിയുടെ ഒന്ന് സമ്മാനം മേടിക്കാവല്ലോ, ഈ സമ്മാനം മേടിക്കുന്ന പ്ലേറ്റോ എന്നുള്ളതല്ല, തിരുമേനിയുടെ ഒന്ന് മേടിക്കാവല്ലോ. കുർബാന കഴിഞ്ഞ ഉടനെ പറഞ്ഞു എനിക്ക് പോണം എന്ന് പറഞ്ഞു, എനിക്ക് പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ചെമ്മാച്ചനും പറഞ്ഞു, ഡ്രൈവർ പറഞ്ഞു, യാതൊരു പ്രോഗ്രാം ഇല്ല, പുള്ളിക്ക് അവിടെ പോയി കിടന്ന് ഉറങ്ങാനാന്ന് പറഞ്ഞു. ഇല്ല എനിക്ക് പോയേ പറ്റുള്ളൂ, വേറെ പ്രോഗ്രാം. ഉടനെ പുള്ളി തിരക്കിട്ട് പോയി കളഞ്ഞു. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ഉപ്പായത്തിന്റെ ഒരു ഇതില് പണ്ട് പോലെ നമ്മൾ ശീലിച്ചു വന്ന ആ ഒരു സിസ്റ്റമാണ്. പെട്ടെന്ന് ഇപ്പം ആ എഴുതാനായിട്ടുള്ള ആ എഴുതി വരുമ്പോ ആ പരുവത്തിൽ ആവുള്ളൂ. അതുകൊണ്ടാണ് ഒരു ബുദ്ധിമുട്ട് വരുന്നത്. എന്നാൽ ഇതിനകത്ത് ചിലപ്പോ ഒരു പക്ഷെ നല്ല കൊള്ളാമെന്ന് വെച്ചമാരും കാണാം, വളരെ സിൻസിയർ ആയിട്ടുള്ളവരും കാണാം. അത് പിന്നെ കുടുംബസ്ഥരാകാം, ഏറാക്കാരാകാം, വളരെ കൊള്ളാവുന്ന ഒരു പക്ഷേ അതിനകത്തുണ്ടാകാം. എനിക്കൊരു അനുഭവം ഉണ്ട്, എൻ്റെ ഒരു സിസ്റ്റർ ഹാർട്ട് പേഷ്യൻ്റ് ആയിട്ട് മരിച്ചുപോയി 1986. അന്ന് ഞങ്ങളുടെ ഇവിടെ ഇരുന്ന ഒരു അച്ഛനെ സംബന്ധിച്ച്, അച്ഛന് ഭയങ്കര അച്ഛൻ്റെ അച്ഛൻ ജനിച്ച് 6 മാസമായപ്പോൾ അച്ഛൻ്റെ അമ്മ മരിച്ചു, 2 വയസ്സായപ്പോൾ അപ്പനും മരിച്ചുപോയി, പിന്നെ അച്ഛന്റെ ചേട്ടനും ചേട്ടത്തിയും കൂടെ അച്ഛനെ വിളിച്ചത്. അപ്പൊ ഭയങ്കര ഒരു ആസ്മ പേഷ്യന്റ് പുള്ളി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ അന്ന് ഞങ്ങളുടെ ഈ ഭാഗത്ത് ഞങ്ങളുടെ വീട്ടിൽ അന്ന് ടൈം ബി സുള്ളി ഭാഗത്തോട്ടോ. അപ്പം ഇവിടെ പിന്നെ 5 മണിക്ക് അല്ല 4 മണിക്ക് അപ്പച്ചൻ അലാറം വെച്ച് ഞങ്ങളെല്ലാവരും എഴുന്നേക്കും, പ്രാർത്ഥിച്ച് കഴിഞ്ഞ് അമ്മച്ചി അടുക്കളയിലോട്ട് പോകും, ഞങ്ങൾക്ക് പള്ളി കൊടുത്തി പോകാൻ ചോറ് കൊണ്ടുപോകാനായിട്ട് എല്ലാവരും കൂടെ അതൊക്കെ അപ്പച്ചനെ ഞങ്ങളുടെ കൂട്ടിക്ക്, അങ്ങനെ ഞങ്ങൾക്ക് ഒരു സിസ്റ്റമായി അങ്ങനെ. അപ്പൊ അന്ന് ഈ അച്ഛൻ പള്ളി വന്നപ്പം കറക്റ്റ് 5 മണിയാകുമ്പോൾ പിന്നെ 5 മണിയാകുമ്പോൾ പള്ളി മണിയടിക്കും. അച്ഛൻ പള്ളിയും പാഴ്സനേജും ഒരു മിനിറ്റ് ഉണ്ട്, ഒരു തൊട്ട് താഴെ ആ പാഴ്സനേജ് അങ്ങോട്ട് കയറി അച്ഛൻ പള്ളിയിൽ പോയി നമസ്കരിക്കുള്ളൂ. അതുപോലെ കറക്റ്റ് 6 മണിക്ക് സന്ധ്യയ്ക്ക് പ്രാർത്ഥന, സന്ധ്യ പ്രാർത്ഥനയ്ക്ക് മണിയടിക്കും. അത് കൃത്യമാണ്, അത് അതിന് ഒരു ടൈം ബേസിന് വ്യത്യാസമൊന്നും ഇല്ലാതെ രീതി. അച്ഛൻ്റെ ആ ചിട്ടയെന്ന് പറഞ്ഞാൽ അതുപോലെ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും സന്ധ്യയ്ക്ക് 6 മണി കഴിഞ്ഞ് അച്ഛൻ പറഞ്ഞു. അപ്പൊ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ കറവുണ്ട്, അപ്പൊ ഞങ്ങളുടെ എന്റെ ചുമതല അച്ഛന് പാൽ കൊണ്ടു കൊടുക്കുക, അപ്പച്ചനോട് വെക്കുന്നു. അത് കഴിഞ്ഞ അച്ഛൻ നമസ്കാരത്തിന് മുമ്പ് പാൽ കുടിച്ചു, പിന്നെ അത് അത്ര ഭയങ്കര നോയമ്പായിരുന്നു, അത് ഭയങ്കര ചിട്ടയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അച്ഛൻ സെമിനാരി പോയി, സെമിനാരി പോയിട്ട് പിന്നെ അച്ഛൻ്റെ ആസ്മയൊക്കെ ആയി. അച്ഛനെ പാവുക്കരയാണ് അച്ഛൻ്റെ വീട്, മാന്നാർ പരവലേക്കര വശത്ത്.
അപ്പോ അച്ഛൻ ഇങ്ങനെ മേലാതായി കിടന്ന് തീരെ പോക്കായി കിടക്കുക. അപ്പൊ അന്നേരം കുറച്ച് ചേടത്തെ വിളിച്ചു പറഞ്ഞു, ഞാൻ പോവാ, ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു, ഞാൻ നെഞ്ചടിച്ചു ഞാൻ പോവാന്ന് പറഞ്ഞു. സുനിലെ കറക്റ്റ് 5 മിനിറ്റ് കഴിഞ്ഞ് പച്ചൻ മരിച്ചു. അച്ഛൻ അച്ഛന്റെ അതൊരു അച്ഛന് തോന്നിച്ച, ദൈവം തോന്നിച്ച. അച്ഛന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ആ നിയമം അനുസരിച്ച് അല്ലാതെ ഒരു കാര്യം അച്ഛൻ ചെയ്യല. ചുമ്മാ തോന്നിയാസം വരുന്നതിന്റെ വീട്ടിൽ പോയി അങ്ങനെ തെരഞ്ഞില്ല. അങ്ങനെ വളരെ ഒരു തയ്യാറാക്കാരനായിരുന്നു, ഭയങ്കര ആസ്മാ പക്ഷെ നമ്മൾ സങ്കടപ്പെട്ടു ഈ വലിക്കുന്ന കണ്ടാല്. പക്ഷെ അതൊക്കെ ഒരു ജീവിതമാണ്, ശാരീരിക ശുചിത്വ സാമ്പത്തികം അല്ല അതിന്റെ കാര്യം. ദൈവം ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ആ ദൈവത്തിൽ വിശ്വസിക്കണം. അതാണ് എന്റെ ഒരു പ്രത്യേകത. ഇപ്പം നിസ്സാരം പറഞ്ഞ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇവിടെ അടുത്ത് വെള്ളത്തുരുത്തി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരച്ഛൻ. അപ്പൊ ഈ പാച്ചറയുടെ അച്ഛന് അച്ഛൻ അങ്ങോട്ട് വെള്ളത്തുരുത്തി ചാപ്പിൽ ചെന്നു. അതിന്റെ അടുത്ത് എന്റെ ഒരു ചേട്ടന്റെ മകന്റെ അളി പാതിപ്പള്ളി ഒരു ചാപ്പല്, പാതിപ്പള്ളി എന്ന് പറയുന്നത് ഞാലിയാവിടിക്ക് ഇപ്പുറം ഒരു ചാപ്പല്, ആ ചാപ്പലിൽ ഒരച്ഛൻ. അപ്പൊ ഈ ഇവന് അതിന്റെ അടുത്ത പറമ്പിൽ അടുത്ത പറമ്പ് വേണ്ടിയാണ് അവനോട് പിന്നെ ഏണി വെച്ച് മുളക് പറിച്ചോണ്ടിരിക്കുക. അപ്പൊ ഈ പള്ളിയിലെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഒരു സ്ത്രീ അങ്ങോട്ട് വരുന്നുണ്ട്. അവള് ഈ ഇങ്ങപ്പുറത്തെ പള്ളിയിലെ ആണ്ട് മറന്നു പറയും സെക്രട്ടറിയോ അങ്ങനെയാണ്ടൊക്കെ ആയിരുന്നു. അവൾ അങ്ങോട്ട് വരുന്നുണ്ട്, ആരുമില്ല, അച്ഛനും ഇല്ല. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ ഈ അച്ഛൻ എവിടെ ഉണ്ടെന്നറിയാം. അത് കഴിഞ്ഞ് കഥയെല്ലാം അടച്ചു, കഥയെല്ലാം അടച്ചു കഴിഞ്ഞ് ഇവിടെ എന്തോ ഈ പള്ളി അടച്ചിട്ടിരിക്കുന്ന പള്ളിയില് ഇപ്പം ഈ പുള്ളി എന്ത് ചെയ്ത് ഇത് കണ്ട പുള്ളി തോന്നി, പുള്ളി ഉടനെ വീട്ടിൽ നിന്ന് അമ്മയും പെങ്ങളെയും കൂടെ വിളിച്ചു. അല്ല, ഇയാള് കയറി പിടിച്ചു കഴിഞ്ഞാൽ അച്ഛൻ പറയും ഇവനാ പിടിച്ചെന്ന് പറയും. ഇയാളെന്ത് പറഞ്ഞു, നമ്മുടെ ഈ പിന്നെ ഇതുണ്ടല്ലോ വിത്തി കിട്ടുമ്പോ ഒരു പാരപ്പറ്റ് കിട്ടുമല്ലോ, അതേലോട്ട് ഇങ്ങനെ ചവിട്ടി പിടിച്ച് എന്നോട് പറഞ്ഞ കാല് പകുതി അവിടെ കൊള്ളു, ഞാൻ എന്തേലോട്ട് പിടിച്ച് ഈ മൊബൈലിന്റെ ഇത് ഓൺ ചെയ്ത് ഇങ്ങനെ വെച്ചു വെന്റിലേഷനും കൂടെ. വെന്റിലേഷൻ കൂടെ കുറച്ച് ഇങ്ങനെ ആള് വന്നു, അമ്മയും വന്നു, പെങ്ങളും വന്നു, പിന്നെ വേറെ ആരാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കഥകം മുട്ടി, കഥകം മുട്ടി കഴിഞ്ഞപ്പം ഇയാള് നൂല് ബന്ധമില്ല നീക്കി അച്ഛൻ. ഈ പെണ്ണ് പെണ്ണ് കുളിമുറിലോട്ട് പോയി കഴുകാൻ പോയി, അവള് നൂല് ബന്ധമില്ല വ്യവസായിട്ടേക്ക്. ഇവര് ഇറങ്ങി വന്നു, ഇറങ്ങി വന്ന് കണ്ടപ്പോഴത്തേക്ക് അച്ഛനെ ഇവര് കയറി വട്ടം പിടിച്ചു. അപ്പൊ ഈ സമയത്തേക്ക് പിന്നെ ഈ മൊബൈലിൽ കൂടെ ആരാണ്ടൊക്കെ വിളിച്ചു, ആരാണ്ടൊക്കെ വിളിച്ചു. വിളിച്ചു കഴിഞ്ഞ് ഇവരും ഒന്ന് ഇപ്പം അവളോട് പറഞ്ഞു, നീ ഡ്രസ് ചെയ്യാൻ പറഞ്ഞു. ഈ അമ്മയുണ്ട് പെങ്ങളും ഉണ്ടല്ലോ, അവളോട് പറഞ്ഞു നീ ഡ്രസ് ചെയ്യാൻ പറഞ്ഞു. ഡ്രസ് ചെയ്യാൻ പറഞ്ഞു, ഇവള് ചുരിദാറാണ് ഇട്ടുണ്ട്, അവൾ ഇറങ്ങി ഒറ്റ ഓട്ടോടി. ഇപ്പൊ ഈ സമയത്ത് കുറച്ചാള് വന്ന് അവര് ആണുങ്ങൾ അച്ഛനെ നല്ല ശരിക്കൊരു പെരുമാറ്റം കാണത് നല്ലതായിട്ട് അങ്ങ് മെതിച്ചു അച്ഛനെ. അത് കഴിഞ്ഞിട്ട് ഇവരങ്ങി ചെന്നപ്പോഴത്തേക്ക്, ഇവരിത് കഴിഞ്ഞിട്ട് അങ്ങ് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് ട്രസ്റ്റി മകനും കൂടെ പരുമലപ്പള്ളിയിൽ പോയി ചേരുന്നു. അപ്പൊ ഇവൾ അവിടെ ചെന്നപ്പോ ഒരു ഓട്ടോറിക്ഷ കയറി അവള് പോയി പരുത്തമ്പാറ സൈഡിലേക്ക് പോയി. ഇവരങ്ങി ചെന്നപ്പോ അവരോട് അവരോ ഇങ്ങനെ സംഭവം, നമുക്ക് ഈ ഓട്ടോറിക്ഷയുടെ പുറകെ പറഞ്ഞു, ഓട്ടോറിക്ഷയുടെ മുമ്പ് ചേസ് ചെയ്ത് പിടിച്ചു. പിടിച്ചു കഴിഞ്ഞേച്ച് കാര്യങ്ങൾ പറഞ്ഞു, ആളുകൾ അത് ശരിക്കും പെരുമാറി. സുനിലെ ദേവാലയം എന്ന് പറയുന്ന പള്ളിക്കകത്ത് വെച്ചാണ്, വേറെ പള്ളി പാഴ്സനേജ് അല്ല, പള്ളിയുടെ ഒരു വശത്ത്. അപ്പൊ അതിനകത്ത് അച്ഛനെ താമസിക്കാൻ മുറിയെ കാണും. അവിടെ വെച്ച് ഈ വേണ്ടാതിന് നമുക്ക് ഒരു പെണ്ണുമായിട്ട് ഇന്റർ കോഴ്സ് നടത്താം, പെണ്ണിന്റെ സമ്മതമാണെങ്കിൽ അല്ലെങ്കിൽ അച്ഛന്റെ സമ്മതമാണെങ്കിൽ. ഇത് പള്ളി വെച്ചല്ല നടത്തേണ്ടത്, എന്തിനാ പള്ളി ഉപയോഗിക്കുന്നത്? നമ്മള് ഈ ദൈവം വസിക്കുന്ന ആലയമാണ്, നമ്മൾ കൊച്ചിലെ പെർസണ്ട സ്കൂളിൽ പഠിച്ചു, പിന്നെ നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മുടെ എന്തെങ്കിലും മനഃപ്രയാസങ്ങളുണ്ടെങ്കിൽ പള്ളി പോയി പ്രാർത്ഥിക്കുന്നു, പള്ളി പോയി പ്രാർത്ഥിച്ചാലേ എന്നുള്ളതല്ല, ദൈവം അവിടെ വസിക്കുന്നു നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഒരു ത്രോണോസ് എന്ന് പറയുന്നത് തിരുനിവാസമാണ്, അതിന്റെ മുമ്പിൽ പോയി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, അതിനൊക്കെ നമുക്ക് ഫലം കിട്ടുന്നുണ്ട്. അവിടെ വെച്ചാണ് ഇവർ ഈ തോന്നിവാസങ്ങളെ കാണിക്കുന്നത്. വാസ്തവത്തിൽ എന്താ എന്റെ എന്നെ ഒരു ബുദ്ധിമുട്ടുകൾ പറഞ്ഞാൽ, എനിക്ക് ചെറുപ്പത്തിൽ അച്ഛനാകണമെന്ന താല്പര്യം ഉണ്ടായിരുന്നു. എന്റെ അപ്പം സമ്മതിച്ചില്ല, പറ്റില്ല. സെമിനാരിലെ വറീസ് അച്ഛൻ, അങ്ങനെ ഒരു വറീസ് അച്ഛനെ അപ്പച്ചന് വലിയ ഇഷ്ട. അപ്പം പറഞ്ഞു, എടാ വറീസ് അച്ഛനെ പോലെയൊക്കെ സിൻസിയർ ആയിട്ട് ജീവിക്കാൻ പറയാം. പറയാം, എന്നെ ജീവിക്കാൻ പ്രയാസം. അപ്പൊ നമ്മുടെ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയമാണ്, അങ്ങനെ കുഴപ്പം. അന്നത്തെ അച്ഛന്മാരുടെ ഇത് നോക്കുമ്പോ എന്തോ ഒരു പിന്നെ അത് കഴിഞ്ഞ് ഈവാനിയസിന് വേണ്ടിക്ക് പോയി. അപ്പം അപ്പച്ചന് എന്നാ പ്രശ്നം ഉണ്ടെങ്കിലും പാറയിട്ട് ഈവാനിയസിന് വേണ്ടിക്കില്ലാവും. അപ്പൊ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ എന്നാ ഇവൻ എന്നെ ചെയ്യുന്നത്. അപ്പൊ അപ്പച്ചൻ പറഞ്ഞു, ഇവൻ പ്രീ ഡിഗ്രി തോറ്റ് പരീക്ഷ എഴുതിച്ചേക്കുക ഇങ്ങനെ. അപ്പൊ സാധാരണ ഗതി നമ്മളൊരും തിരുമേനിയോട് പട്ടയക്കണം ഇപ്പൊ എതിർക്കുകയല്ലോ. ഞാൻ പറഞ്ഞു, തിരുമേനി എനിക്ക് പട്ടയേറ്റാ കൊള്ളാവുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് സെമിനാരി പോയെങ്കിലും പട്ടം കിട്ടൂ. അപ്പൊ അപ്പച്ചൻ പറഞ്ഞു, തിരുമേനി ഇന്ന ഇന്ന കാര്യങ്ങൾ കൊണ്ട് എനിക്കത് എതിരാണ്. അത് എനിക്ക് അച്ഛന്മാരുടെ ഇവൻ പട്ടയക്കുന്നുണ്ട്, എനിക്കെതിരാണ്. നമുക്ക് അതിന്റെ വളരെ ശുദ്ധവസ്തുതയോടെ സൂക്ഷിച്ചില്ലെങ്കിൽ കുടുംബം വെണ്ണീറാവും, അതുകൊണ്ട് എനിക്കെതിരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു, തിരുമേനി പറഞ്ഞു എടാ അത് കോട്ടെ സാരേ, തിരുമേനിയോട് പറഞ്ഞു എടാ തോമച്ചൻ പറഞ്ഞു ശരിയാന്ന് പറഞ്ഞു.
ആ സമയത്ത് ഞാൻ ഇങ്ങോട്ട് വന്നു. ആ സമയത്ത് നമ്മുടെ റാന്നി മന്നവരുതി മറിയ കുട്ടിക്കൊല കേസും ഒക്കെ ഇറങ്ങുന്ന സമയമാണ്. അപ്പൊ ഞാൻ അന്നേരം കാണുന്നവരെല്ലാം ഒരു ക്രിട്ടിക്കലായിട്ട് വ്യൂ ചെയ്യാൻ ശ്രമിച്ചു. ഈ അച്ഛന്മാർ നമ്മുടെ സഭയിലും കത്തോലിക്കയിലെല്ലാം 99% യാതൊരു ആത്മാർത്ഥതയില്ലാതെയാണ് വൈദിക വൃത്തി എന്നത് ഒരു തൊഴിലെന്നുള്ള. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പറഞ്ഞ കുപ്പായ തൊഴിലാളി തൊപ്പിത്തൊഴിലാളി എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അത് പതിച്ചു കഴിഞ്ഞു. സാമ്പത്തികം മാത്രം മതി അവർക്ക്. I2A News, an eye for truth.